ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വായിക്കുന്നത് മീനു എഴുതിയിട്ടുള്ള ഒരു മെയിലാണ്. മാഡം, എൻ്റെ പേര് മീനു. തിരുവനന്തപുരത്താണ് എൻ്റെ വീട്. ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ 24-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. ഒറ്റ പെണ്ണ് കാണൽ മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നെ കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടമായി. സ്ത്രീധനമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് സ്ത്രീധനം കൊടുത്തിരുന്നോ ചോദിക്കാതെ. അവരുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ഒറ്റ മകനാണ്. മകനോടുള്ള അമ്മായിയമ്മയുടെ അമിത സ്നേഹം കാരണം എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ ഒരുമിച്ചിരിക്കാനൊന്നും അധികം സമ്മതിക്കുകയില്ലായിരുന്നു. ആദ്യമൊക്കെ ഭർത്താവിൻ്റെ അമ്മയല്ലേ ആക്കിയെ പോട്ടെ എന്ന് കരുതി ഞാൻ സമാധാനിച്ചു. പിന്നെ ഇടയ്ക്ക് ഞാനൊരു ദിവസം ഭർത്താവും ഞാനും കൂടി ഉച്ച കഴിഞ്ഞ് മുറിയിലിങ്ങനെ കിടക്കുകയാണ്. പുള്ളിയാണെങ്കിൽ ഓരോരോ റൊമാൻറ്റിക് കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞുള്ള സമയമല്ലേ, ഞങ്ങളൊന്ന് റിലാക്സ് ആകാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് പുറത്തെന്തോ ഒരു കാൽപ്പരിമാറ്റം കേട്ട പോലെ തോന്നിയത്. എനിക്ക് സംശയമായി. ഞാൻ ഭർത്താവിൻ്റെ വാ പൊത്തി പിടിച്ചു. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് കതവ് തുറന്നു. അപ്പോഴുണ്ട് അമ്മായിമ്മ കതകിൻ്റെ അവിടെ ചെവി ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭർത്താവും ഞാനും അത് കണ്ട് ഞെട്ടിപ്പോയി. പക്ഷേ അദ്ദേഹം എന്താമേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഓ, ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാ, ഞാൻ നിങ്ങളുടെ കതകിൽ മുട്ടി വിളിക്കാൻ തുടങ്ങിയായിരുന്നു. മോട്ടർ കേടായതൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതിന് വന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി മോട്ടറിന് പ്രശ്നമില്ലെന്ന്. ഞാൻ ഓടിച്ചെന്ന് മോട്ടറിട്ടു, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ശരിക്കും അങ്ങ് ചൂടായി. എന്തിനാണ് അമ്മ വന്ന് ഞങ്ങളുടെ കിടക്കമുറിയിൽ ഒളിഞ്ഞു നോക്കിയത്? എന്തിൻ്റെ കാര്യമാണ്? നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്ന മുറിയിൽ നിങ്ങൾ എന്തിനു വന്ന് നിന്ന് നോക്കുകയാണ്? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് എന്നോട് ചൂടായി, മിണ്ടാതിരിക്കടി, അമ്മ മോട്ടർ കേടായിട്ട് അങ്ങോട്ട് വന്നാണെന്ന് എന്നോട് പറഞ്ഞില്ലേ? പിന്നെ മോട്ടർ കേടായി, ഒരു പ്രശ്നമില്ലെന്നറിയാം. അതുമാത്രമല്ല, രാവിലെ ഇവരുടെ കൺമുന്നിൽ വെച്ചിട്ട് ഞാൻ വെള്ളമടിച്ചതാണല്ലോ, പിന്നെ എന്തിനു വന്നതാണ്? എനിക്ക് മനസ്സിലായി. എന്താണ് സൂക്കേട്? നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സമ്മതിക്കാം, വേറൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഭർത്താവ് അപ്പോഴത്തേക്കും എന്നെ തല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തൊട്ടുപോകരുത്, 8 മാസമായിട്ട് ഞാൻ സഹിക്കുകയാണ് ഇവരുടെ ഓരോ പേക്കൂത്തുകൾ, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഞാനെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും അമ്മായിമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്കൊരു ക്യൂരിയോസിറ്റി, നിങ്ങൾ തമ്മിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുകയായിരിക്കുമോ അവിടുന്ന് എൻ്റെ പഴയ മനസ്സിൽ തോന്നിപ്പോയെന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, അമ്മേ, അമ്മയെപ്പറ്റി ഞങ്ങൾ എന്ത് കുറ്റം പറയാനാണ്? പറയണമെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാനെല്ലാം തുറന്ന് പറഞ്ഞ് ശീലിച്ച ഒരാളാണ്. അതുകൊണ്ട് അമ്മയെപ്പറ്റി കുറ്റം പറയാൻ വേണ്ടിയിട്ട് കഥ കടച്ചിരുന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അമ്മ ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറരുത്. പ്രായമാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ശല്യമായി കഴിഞ്ഞാൽ അവസാനം ആരും നോക്കാൻ കാണില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും ആ സംഭവത്തോടുകൂടി അമ്മായിമ്മ ഇത്തിരി ഒന്ന് അടങ്ങി. പിന്നെ മുകളിലേക്ക് കയറി വരികയൊന്നും ചെയ്യില്ലായിരുന്നു. എങ്കിലും ഇടയ്ക്കൊക്കെ ചൊറിയാൻ വരും, ഞാനത് കാര്യമാക്കാറില്ല. തക്ക മറുപടിയും കൊടുക്കും. ഭർത്താവ് ഇടപെട്ട പറയും, ഇത് ഞാനും എൻ്റെ അമ്മായിമ്മയും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങളിതിനകത്ത് ഇടപെടണ്ട, ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും എന്ന് പറയും. അതൊക്കെ പുള്ളിക്ക് ഏൽക്കും. കാര്യം പുള്ളി അത്രയ്ക്കങ്ങട് വലിയൊരു ധൈര്യമുള്ള മനുഷ്യനൊന്നുമല്ല. ഞാനങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാനോ കല്യാണം കഴിക്കാനോ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പല സമയത്തും പുള്ളിയുടെ പല ആക്ടിവിറ്റീസും ഞാൻ പറയുന്നത് പോലെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. എൻ്റെ അമ്മ പറയുമായിരുന്നു, പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ അരയിലെ ചരടിൽ കെട്ടിയിടാമെന്ന്. ഇപ്പോഴത്തെ കാലത്ത് അരയിൽ ചരടും അരഞ്ഞാണോ ഒന്നുമില്ല, കെട്ടിയിടാനൊന്നും പറ്റില്ലെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് കെട്ടിയിടാം. അത്രമൊരു ടൈപ്പാണ് ഭർത്താവ്. എന്തായാലും എൻ്റെ ധൈര്യം കൊണ്ട് തന്നെയാണ് കേമിയായ അമ്മായിമ്മയും മണുകുണാഞ്ചനായ ഭർത്താവിനെയും ഞാൻ മാനേജ് ചെയ്ത് നിർത്തിയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു കുട്ടിയുണ്ടായി. സുഖം സ്വസ്ഥം. ഭർത്താവിന് ഫുഡ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ്. അതൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണല്ലോ കൊറോണ വന്നത്. അത് എല്ലാവരെയും ബാധിച്ചു. ഹസ്ബൻഡിൻ്റെ കമ്പനി പൂട്ടേണ്ടി വന്നു. പൈസ ഒന്നുമില്ലാതെ വളരെ പ്രശ്നത്തിലായി. പിന്നെ എൻ്റെ സ്വർണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ പോയി. ഇവിടെ സ്ഥലമൊക്കെയുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ, പക്ഷെ അതിൽ നിന്ന് വരുമാനമൊന്നുമില്ല. ശരിക്കും കുറച്ച് നാൾ ബുദ്ധിമുട്ടി. ആ സമയത്താണ് ഭർത്താവ് എവിടെ നിന്നോ കൊറോണ കൊണ്ടുവന്നത്. ഞാൻ, കുഞ്ഞ്, അമ്മായിയമ്മ എല്ലാവർക്കും കൊറോണയായി.
അവസാനം അമ്മായിയമ്മയെ മാത്രം രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ കൊറോണ തുടങ്ങി ഏകദേശം 3-4 മാസത്തിനുള്ളിൽ തന്നെ അമ്മായിയമ്മ പരലോകം പോകി. അത് എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. വഴക്കുണ്ടാക്കാനൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരാൾ വീട്ടിലില്ലേ, പിന്നെ കുഞ്ഞിനെ ആണെങ്കിലും അവർ നന്നായി നോക്കുമായിരുന്നു. വലിയ അസുഖങ്ങളൊന്നുമുള്ള ആളായിരുന്നില്ല. അത് ഭർത്താവിന് ഒരു ഷോക്കായിരുന്നു. അതുമാത്രമല്ല, കമ്പനി പിന്നീട് ഒന്ന് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് അതും കൊറോണ കാലഘട്ടത്തിൽ നടക്കുന്നില്ല. നഷ്ടങ്ങളോട് നഷ്ടങ്ങളാണ്. സാമ്പത്തിക ബാധ്യതയും അതും ഇതുമെല്ലാം വരുമെന്ന് ഉറപ്പായി. കമ്പനി എന്ന് തുറക്കുമെന്ന് അറിയില്ല. നല്ല സാലറി ഉണ്ടായിരുന്നു. എന്തായാലും ആ വരുമാനമൊക്കെ നിലച്ചു. കഴിക്കാനും കുടിക്കാനും ബുദ്ധിമുട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങളോർത്ത് നല്ല ആധിയായിരുന്നു. ആ സമയത്താണ് ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, കൊറോണ കാലഘട്ടമാണെങ്കിൽ ഫുഡ് ബിസിനസ്സിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഒരു ഹോട്ടൽ മുതലാളിയുണ്ട്, പുള്ളിയുടെ കിച്ചണിൽ നീ ഒന്ന് സൂപ്പർവൈസറായിട്ട് പോകാമോ? ആളുകളൊക്കെ വളരെ കുറവാണ്. അവിടെ നല്ല ഫുഡുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും. തൽക്കാലത്തേക്ക് നീ അങ്ങോട്ടൊന്ന് പോയി നിൽക്കൂ എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഹോട്ടൽ മാനേജ്മെൻറ്റും കുക്കറിയും ഒക്കെ പഠിച്ച ആളാണ്. ഇത്തിരി വ്യത്യസ്തമായിട്ട് ഫുഡ് പ്രോസസ്സിങ്ങിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്. പുള്ളി പറഞ്ഞു, ഞാൻ പോകാം. നല്ല സാലറി പറഞ്ഞു, 10-35,000 രൂപയാണ് ഓഫർ ചെയ്തത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരിക്കെ അതിൻ്റെ ഓണർ ഒരു 10-52 വയസ്സ് കാണും. അയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പുള്ളിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. വെളുത്ത് തുടുത്ത് ചുവന്ന ചുണ്ടുകളോടുകൂടി നര കയറിയ താടിയുള്ള ഒരു മനുഷ്യൻ. താടിയൊക്കെ നല്ല ചുള്ളൻ ചെക്കന്മാരെ പോലെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വില കൂടിയ പെർഫ്യൂമിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളും ആക്സസറീസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 100,000 രൂപ വിലയുള്ളതാണ്. ആപ്പിളിൻ്റെ 2 ഫോണ്, പിന്നെ ആപ്പിളിൻ്റെ വാച്ച്. ഞാനിതൊക്കെ ഓൺലൈനിൽ കണ്ടിട്ടുള്ളൂ. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ടു. വൈരമോതിരമോ വൈഡൂര്യമോ എനിക്കറിയില്ല, 3 വിരലുകളിൽ വലിയ മോതിരങ്ങളൊക്കെയുണ്ട്. എന്താണെങ്കിലും അഴകിയ രാവണൻ തന്നെ. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, റിച്ചാണ് പാർട്ടി. ഭർത്താവിനോട് സംസാരിച്ചു. പുള്ളിക്ക് കുറേ കൺസെപ്റ്റുകളുണ്ടായിരുന്നു. കുറച്ചധികം വിഭവങ്ങൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണം. അതിപ്പോൾ പാഴ്സലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ. ലോക്ക്ഡൗൺ വന്നെന്ന് പറഞ്ഞാലും ഔട്ട്ലെറ്റ്സുകളൊക്കെ തുറന്ന് അത് മാനേജ് ചെയ്യണം, പാഴ്സലായിട്ട് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മണിമണിയായി അതിൻ്റെ റെസിപ്പീസൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വല്ലാതെ ഇമ്പ്രസീവായി. കൊള്ളാം, നമുക്കിത് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ്റെ കിച്ചണിലാണ് സൂപ്പർവൈസറായിട്ട് എൻ്റെ ഭർത്താവ് ജോയിൻ ചെയ്തത്. വലിയൊരു ഹോട്ടലാണ്, അതിനെ മുൻവശം ഓടിയിരിക്കുകയാണ്. പുറകുവശത്ത് എല്ലാ രീതിയിലുമുള്ള വലിയ കിച്ചണുണ്ട്. പിന്നെ അവിടുന്ന് ഭക്ഷണമുണ്ടാക്കി പല പാഴ്സലായിട്ട് പല ഔട്ട്ലെറ്റുകളിലും സപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഓൺലൈനായിട്ടുള്ള ചില പരിപാടികളും ഉണ്ട്. എന്തായാലും അവരുടെ സംരംഭം വളരെ സൂപ്പർ ഹിറ്റായിരുന്നു. 35,000 രൂപ പ്രതീക്ഷിച്ചു പോയ എൻ്റെ ഭർത്താവിന് ആദ്യ മാസം പുള്ളി കൊടുത്തത് 60,000 രൂപയാണ്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ 3,000 രൂപ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് സന്തോഷിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പുള്ളിക്കാരൻ വീട്ടിൽ വരുമായിരുന്നു. സാറിൻ്റെ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല, തൽക്കാലം നമുക്ക് സുരേഷ് സാർ എന്ന് വിളിക്കാം. സുരേഷ് സാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ഞാനിട്ട് കൊടുക്കുന്ന ചായ കുടിക്കുമ്പോൾ പറയും, ഞങ്ങളുടെ ഹോട്ടലിൽ ഇഷ്ടം പോലെ പണിക്കാരുണ്ട്, ഷെഫുണ്ട്, പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന ചായയുടെ ഒരു രുചി വേറെങ്ങുമില്ല. എന്താ എൻ്റെ രഹസ്യം എന്ന് പറയും. അപ്പം ഞാൻ പറയും, അയ്യോ സാറേ, ഞാൻ വെറുതെ ഉണ്ടാക്കുന്നതാണ്, ഒന്നും ചെയ്യുന്നില്ല, എന്നാലും നല്ല കൈപുണ്യമുണ്ട് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു അഭിമാനമാണ്. ഞാൻ ആദ്യമൊക്കെ സുരേഷ് സാറേ സുരേഷ് സാറേ എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, സാറേന്ന് വിളിക്കണ്ട. അത് കേൾക്കുമ്പോൾ ഒരു അകൽച്ച പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് സുരേഷേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് സുരേഷേട്ടാന്ന് വിളിച്ചു. എന്തായാലും ഭർത്താവും പുള്ളിയുമായിട്ട് നല്ല കോർഡിനേഷനായിരുന്നു. അവർ ലോക്ക്ഡൗണിൽ അവരുടെ എല്ലാ നഷ്ടങ്ങളും നികത്തിയെടുക്കുന്ന രീതിയിലാണ് ബിസിനസ് ചെയ്തത്. സന്തോഷവും സമാധാനവും ലോക്ക്ഡൗണിനിടയ്ക്കും തിരിച്ചു വരികയായിരുന്നു. ലോക്ക്ഡൗണൊക്കെ ജസ്റ്റ് മാറി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് അദ്ദേഹം എൻ്റെ ഭർത്താവിനെ വീട്ടിൽ കൊണ്ടുവിട്ടു. ആ സമയത്ത് 2 പേരും ഇത്തിരി മിനുങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞു, എന്തായാലും അത്താഴം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എന്തൊക്കെയാണ് വിഭവങ്ങൾ? ഞാൻ വിഭവങ്ങൾ പറഞ്ഞു. ഓ, ചോറും കറിയും ഒന്നാണെങ്കിൽ എനിക്ക് വേണ്ട. ഓക്കെ, പിന്നെ സാറിന് എന്താ വേണ്ടത്? എനിക്ക് ചപ്പാത്തിയും കറിയും വല്ലതും ഉണ്ടാക്കി തന്നാൽ മതി പറഞ്ഞു. അതിനെന്താ ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിന് വേണ്ടി ചപ്പാത്തിയും മുട്ടക്കറിയും ചായയും ഉണ്ടാക്കി.
ചായ കുടിക്കാൻ നേരത്ത് സാറ് പറഞ്ഞു, ഇതെല്ലാം കൂടി ദഹിക്കുമോ? ആ ദഹനത്തിന് വേണ്ട സാധനങ്ങളൊക്കെ കഴിച്ചിട്ടല്ലേ നിങ്ങൾ രണ്ടുപേരും വന്നത്. അവർ രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ നോക്കി നിന്നു. അതിനിടയ്ക്ക് സുരേഷേട്ടൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മീനു പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷം നന്നായിട്ട് തടിച്ചതുപോലെയാണല്ലോ തോന്നുന്നത്, ഒരുക്കൊന്നുമില്ലേ? ഓ, കല്യാണത്തിന് മുമ്പ് ഒരുങ്ങുന്നത് പോലെ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവളെ ഇങ്ങനെ നടത്തിയാൽ പോരെ മോനെ, നല്ല രീതിയിൽ അവൾക്ക് സൗന്ദര്യമുണ്ട്, അത് നല്ല തേച്ച് മിനിക്ക് നടത്തും. ഇങ്ങനെ അമ്മച്ചിമാരുടെ ലുക്കിൽ സ്വന്തം ഭാര്യ നടത്താൻ നിനക്ക് നാണമില്ലേടാ? നാളെ നമ്മളുടെ ഹോട്ടലൊക്കെ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവളെ അവിടെ റിസപ്ഷനിസ്റ്റായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്താലെന്ന് ഞാനൊന്ന് ആലോചിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സൗന്ദര്യവും അട്രാക്ഷനും ഒക്കെ വേണ്ടേ? നാളെ തൊട്ട് നടക്കാനോ എക്സസൈസ് ചെയ്തോ ഭക്ഷണ നിയന്ത്രണം ഒക്കെ ചെയ്യുക. അതുമാത്രമല്ല, ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒന്ന് ശരിയാക്കി എടുക്ക് അല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവിന് സുരേഷേട്ടന് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഓക്കെ ആയിരുന്നു. അപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞു, ഞാൻ ഇവളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടാറില്ല. ഇവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവളെ മെയിൻറ്റെയിൻ ചെയ്തോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. അവളെ സുന്ദരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞു. പോകാൻ നേരമായി കഴിഞ്ഞപ്പോൾ സാറ് പിന്നെയും പറഞ്ഞു, മീനു ഞാൻ പറഞ്ഞത് നീ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ ഹോട്ടലിൽ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവിടെ സൂപ്പർവൈസറായിട്ട് സ്റ്റാഫിൻ്റെയൊക്കെ സൂപ്പർവൈസറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ സാറെ, കുഞ്ഞല്ലേ അവനെ, അവനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ വരുന്നത്? അത് സാരമില്ല, അവിടെ നമുക്ക് റൂമൊക്കെ ഉണ്ട്, അവനെ നീ അവിടെ ഇട്ടങ്ങ് മാനേജ് ചെയ്താൽ മതി. 24 മണിക്കൂറും അവിടെ റിസപ്ഷനിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഹോട്ടലാണെന്ന് നീ കരുതിയാൽ മതി. നിനക്കൊരു വരുമാനമാകും, ഇവിടെ തന്നെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും പുറത്തു ശരിയായിരിക്കുമെന്ന്. എന്തായാലും പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നെറ്റിൽ നിന്ന് ഒരു മരുന്ന് വരുത്തി, അത് ഞാൻ 2-3 മാസം കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വണ്ണക്കുറവുണ്ടായി മാഡം. എൻ്റെ 2 വീടിനപ്പുറത്ത് ശ്രീല ചേച്ചിയുണ്ട്. ചേച്ചിയാണെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനാണ്. വീട്ടിൽ പോയി ഇതൊന്നും നടത്താൻ പ്രശ്നമില്ലല്ലോ. ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ശരിയടി നിന്നെ ഞാൻ നല്ല രീതിയിൽ മിനുക്കിയെടുക്കാം, എന്തായാലും നല്ല ചുള്ളത്തിയായിട്ട് നീ നടക്കൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയെന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നല്ല മോഡേണായിട്ട് നടക്കാൻ തുടങ്ങി. ഭർത്താവിനപ്പോഴത്തേക്കും വേറെ ഓരോ ചുമതലകളും അദ്ദേഹം കൊടുത്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി മാഡം. ശരിക്കും ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു. ഞാൻ എന്തായാലും ഹോട്ടലിൽ ജോലിക്ക് പോയി. കുഞ്ഞിനെ കൊണ്ടാണ് പോകുന്നത്. അവിടെ ഒരു റൂമുണ്ട്, ഇടയ്ക്കൊക്കെ എല്ലാവരുടെയും കാര്യം വന്ന് നോക്കിയാൽ മതി, അവനെ എനിക്ക് നോക്കുകയും ചെയ്യാം. ഇതിനിടയ്ക്ക് 10-14 ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടി സുരേഷിനെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലാണ് പോക്കും വരവും. ഒരു ദിവസം ഞാൻ 3 മണിവരെയേ ഹോട്ടലിൽ നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു. മോനെ എടുത്തുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്ന് കാത്തിരിക്കുകയാണ്. ചേട്ടനൊരു 10 മണിയാകുമ്പോൾ വരുന്നതാണ്. 11 മണിയായി, 12 മണിയായിട്ട് വരുന്നില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ അടിക്കുന്നുണ്ട്, എടുക്കുന്നുമില്ല. എനിക്ക് ആകെ കൂടി ടെൻഷനായി. ഞാൻ സുരേഷിനെ വിളിച്ചപ്പോൾ സുരേഷിനെ പറഞ്ഞു, ഇല്ല എൻ്റെ കൂടെ വന്നില്ല, 10 മണിയായപ്പോൾ ഇറങ്ങിയതാണല്ലോ എന്ന്. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ സംശയമായി, ഇനി വല്ലതും പറ്റിയായിരിക്കുമോ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആടിക്കുഴഞ്ഞാണ് വരവ്, നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ സുരേഷനോടല്ലേ മിക്കവാറും ഇരുന്ന് കുടിക്കുന്നത്? പുള്ളിക്കൊരു കൺട്രോളുണ്ട്, 2-3 പേകേ കഴിക്കുള്ളൂ. ഇത് എവിടെ നിന്ന് പോയി കഴിച്ചതാണ്? ഞാൻ സുരേഷിനെ വിളിച്ചെന്ന് പറഞ്ഞു. എടി, അതെൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. ഇപ്പം ഈ സമയത്തൊക്കെ എത്ര കാലമായി ആളുകളുടെ കൂടെ പോയിരുന്നെന്ന് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പറ്റിപ്പോയതാണെന്ന്. ഇത്രയും പൂസായിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചോളാം, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ എന്ന് പറഞ്ഞ് ഞാൻ ശാസിച്ചു. പിന്നെ പുള്ളിക്കാരൻ പഴയ കുറേ കഥകളും അമ്മയുടെ സെൻറ്റിമെൻറ്റ്സൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്നെ ഉറക്കിയില്ല മാഡം. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കഥകൾക്കിടയിൽ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നിൻ്റെ ജോലി, സുരേഷേട്ടൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സുരേഷിനെ അറിയില്ല. ഇപ്പോൾ ദേ ആ ഹോട്ടൽ എൻ്റെ ഹോട്ടലാണെന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ പെരുമാറുന്നത്. സുരേഷേട്ടൻ എല്ലാ അധികാരങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്റ്റാഫിനൊക്കെ എന്നോട് എന്ത് ബഹുമാനമാണെന്നറിയാമോ? പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാനാണ്. പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ ബന്ധു പോലുമല്ല, ജസ്റ്റ് പരിചയക്കാരൻ. എങ്കിലും ഇത്രയും അധികം നമുക്ക് പുള്ളിയിൽ നിന്ന് ഒരു സഹായം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു, സുരേഷിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, നല്ല മനുഷ്യൻ. അല്ല, നിനക്ക് വേറെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, എന്ത് തോന്നാൻ? അല്ലടി, സുരേഷേട്ടൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് നിനക്ക് എന്താ തോന്നിയത്? സ്വഭാവത്തെ പറ്റിയിട്ടല്ലേ ഞാൻ പറഞ്ഞത് നല്ല സ്വഭാവമാണെന്ന്. അതല്ലടി ഞാൻ ചോദിച്ചത്, പുള്ളിക്ക് പെൺ വിഷയത്തിൽ എന്തെങ്കിലും താല്പര്യമുള്ള ആളാണോ? അവിടെ ഒത്തിരി സുന്ദരികളായിട്ടുള്ള പെൺപിള്ളേരുണ്ടല്ലോ, അവരോടൊക്കെ നന്നായ രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് എന്താ തോന്നിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ വെറുതെ തോന്നിയാസം പറയരുത്, അവരോടൊക്കെ വന്നിട്ട് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ട് ചാട്ടിലുള്ള പുള്ളി പോകും, അല്ലാതെ അവിടെ അങ്ങ് നിന്ന് അവരോട് കൊഞ്ചാനും കൊഴയാനും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാവരും ഉണ്ട്, നല്ല സ്നേഹത്തിലൊക്കെയാണ്. പക്ഷേ പുള്ളിയുടെ ഭാര്യയുടെ ഗർഭപാത്രം കുറേ മൂവ് ചെയ്താണ്, എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട്. അതുകൊണ്ട് പുള്ളി ഇത്തിരി ഫ്രസ്ട്രേഷനിലാണെന്ന് തോന്നുന്നു. ഒരു ദിവസം കുടിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് വേണ്ടത്ര ഒരു സഹകരണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് ചോദിച്ചു, പറഞ്ഞു അവൾക്ക് വയ്യാത്തതുകൊണ്ടാണ്, സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പേരുദോഷം ഉണ്ടാക്കാനൊന്നും താല്പര്യമില്ല. എൻ്റെ സ്റ്റാഫുകളെയൊക്കെ ഞാൻ എൻ്റെ മക്കളെപ്പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അത് സത്യസന്ധമാണോയെന്നറിയാൻ എനിക്കൊരു കൗതുകം, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്ന് പറഞ്ഞു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അയ്യോ അങ്ങനെയായിരുന്നു, ആ ചേച്ചി കാണാൻ നല്ല രസമുള്ളതാണല്ലോ. അതിപ്പോൾ എന്ത് ചെയ്യാനടി, ഓരോരുത്തർക്ക് ഓരോന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഗർഭപാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും, അതുകൊണ്ടായിരിക്കും. ആ അത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. പക്ഷേ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളിക്ക് ദുസ്വഭാവമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. എങ്കിലൊരു സംശയം, അതറിയാൻ വേണ്ടി നിന്നോട് ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു. അയ്യോ കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പുള്ളിക്കാരനെ എടുത്ത വായിൽ ചോദിക്കുകയാണ്, നിനക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് ചോദിക്കുന്നത്? അല്ല, നിനക്കിഷ്ടമാണോ? പിന്നെ ഒരു സഹോദരൻ എന്ന നിലയ്ക്കോ ചേട്ടൻ എന്നുള്ള നിലയ്ക്കോ ഒക്കെ എനിക്കിഷ്ടമാണ്. കുറച്ച് നേരത്തേക്ക് പുള്ളി ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എന്നോട് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു സത്യം നിന്നോട് പറയുകയാണ്, നീ ഞെട്ടരുത്, നീ എന്നെ വഴക്ക് പറയുകയും ചെയ്യരുത്, ഒത്തിരി ആലോചിച്ചിട്ട് വേണം നമുക്ക് ഈ തീരുമാനത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ? എടി സുരേഷ് ഏട്ടൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ നീനുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിൻ്റെ ഭാര്യയാണെന്നറിയാം, പക്ഷേ അവളെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരിഷ്ടമാണ് തോന്നുന്നത്. ഞാനവളോട് മാറാൻ പറഞ്ഞപ്പോൾ അവൾ ഇത്രയും സുന്ദരിയായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നു. പക്ഷേ നിന്നോടത് പറയുന്നത് നിനക്ക് അരോചകമാണെന്നറിയാം, നിൻ്റെ ഭാര്യയാണ്, പക്ഷേ എനിക്കവളോടുള്ള ഇഷ്ടം ഓരോ ദിവസവും കൂടി വരികയാണ്. നിനക്കെന്നോട് ഇഷ്ടക്കേട് തോന്നിയാലും ഇല്ലെങ്കിലും എനിക്കിത് പറയേണ്ടി വരും. കാര്യം ഞാനെല്ലാം തുറന്ന് പറഞ്ഞ് ശീലിച്ച ഒരാളാണ്, നീ അതിൻ്റെ പേരിൽ സംശയമൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമാണ് തോന്നിയത്. അത് കഴിഞ്ഞ ശേഷം പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, നിനക്കെന്തായാലും എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്, പിന്നെ നമ്മുടെ ബിസിനസ്, അത് നീ തന്നെ നോക്കി നടത്തേണ്ട ആളാണ്, എൻ്റെ കൂടെ എന്നും നീ കാണണം, നീ മാത്രമല്ല നിൻ്റെ കുടുംബവും. അതിനിടയ്ക്ക് എനിക്കവളോടുള്ള ഇഷ്ടം ചിലപ്പോൾ അതിര് കടന്ന് പറഞ്ഞാലും നീ ക്ഷമിക്കേണ്ടി വരും, നീ അതിന് തയ്യാറാകുമോയെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ നിൻ്റെ ഒരു സമ്മതമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി മറ്റാനുകൂല്യങ്ങളും ഒക്കെ കിട്ടും. ടൗണിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീട് തന്നെ എഴുതിത്തരും. ഞാൻ പറയുന്നത് ഒരു പ്രലോഭനമാണെന്ന് നീ കരുതരുത്, ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്. എനിക്കവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, വേറൊരാളായിരുന്നെങ്കിൽ നിന്നെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒക്കെ ശ്രമിച്ചേനെ. പക്ഷേ ഞാനത് തുറന്നു പറഞ്ഞ് ഒരു ഓഫർ വയ്ക്കുകയാണ്, നമുക്ക് എന്നും സഹോദരങ്ങളെപ്പോലെ മുന്നോട്ട് പോകാം. പക്ഷേ മീനുവിനെ എനിക്കിഷ്ടമാണ്, ആ ഇഷ്ടം നീ തിരിച്ചറിയണം, എനിക്കത് പറഞ്ഞേ മതിയാകൂ എന്ന് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. ഞാൻ പുള്ളിക്കാരനോട് ഒന്നും പറഞ്ഞില്ല, അന്ന് ഞാൻ ഇറങ്ങിപ്പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ആ വിഷമത്തിന് പോയിട്ടാണ് കള്ള് കുടിച്ചത്. പിന്നെ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ടേയില്ല. പക്ഷേ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ ആപത്തിൽ സഹായിച്ച ഒരു മനുഷ്യനാണ്. പുള്ളിയെ വിട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാകുകയുള്ളൂ, എൻ്റെ കമ്പനിയിൽ ഇനി എനിക്കൊരു ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്? അദ്ദേഹത്തിന് ഞാൻ ഇഷ്ടപ്പെടണോ? അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് പുള്ളിയെക്കുറിച്ച് നല്ല മതിപ്പല്ലേ, എനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല, ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്, സുരേഷേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെപ്പോലെ തന്നെയുള്ളൂ സുരേഷേട്ടൻ, നിനക്ക് വന്ന് വിചാരിച്ചാൽ മതി. സുരേഷേട്ടനെ എനിക്ക് മറുത്തു പറയാൻ പറ്റുന്നില്ല, അന്നേരം ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് സുരേഷേട്ടൻ ചെയ്ത സഹായങ്ങൾ ഓർക്കുമ്പോൾ, പുള്ളിയുടെ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞ ആ ധൈര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പുള്ളിയോട് വെറുപ്പൊന്നും തോന്നുന്നില്ല, ഞാൻ വിളിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നീ സമ്മതിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം ഇനിയും ഇനിയും നന്നായിട്ട് പോകും. എനിക്കൊരു തീരുമാനമെടുക്കാൻ കുറച്ച് നേരം വേണ്ടി വന്നു, പക്ഷേ നിൻ്റെ മനസ്സ് നിനക്കേ അറിയുകയുള്ളൂ, നിൻ്റെ അവകാശത്തിൽ ഞാൻ കൈ കടത്തുന്നില്ല. സുരേഷേട്ടനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ സമ്മതിക്കുകയാണ്, അത് നമ്മുടെ ഭാവിക്കും ഒത്തിരി ഉപകാരപ്പെടും. നിൻ്റെ അഭിപ്രായം എന്താണ്? നീ ഇപ്പം പറയണ്ട, നാളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ബോധത്തോടുകൂടിയാണ് പറയുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ഞാൻ ബോധത്തോടുകൂടിയേ പറഞ്ഞതെന്ന്, ഞാനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം ബോധത്തോടുകൂടി ഇരിക്കുമ്പോഴും പുള്ളി എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവസാനം
ഞാൻ എന്തെങ്കിലും രീതിയിൽ മുനുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയരുത്, അവസാനം വഴക്കും വെക്കാനൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിനോട് ചോദിച്ചു, അപ്പോൾ നിനക്ക് സുരേഷനോട് ഇത്തിരി ഇഷ്ടമുണ്ട് മനസ്സിലല്ലേ എന്ന്. അയ്യീ, അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എന്നെ കൈ ഒഴിയുമോ, എന്നിട്ട് എനിക്ക് മേൽ കുറ്റമാകുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല എന്ന്, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. സുരേഷനോടുള്ള ആ ഒരു ബഹുമാനവും സ്നേഹവുമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് മാഡം. അപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവിന് സമ്മതമാണ്, ഞാൻ പിന്നെ എന്തിനാണ് എതിർക്കുന്നത്, ഞങ്ങൾക്കൊരു നല്ല കാലം വരാൻ പോവുകയല്ലേ എന്ന് ഞാനും ഓർത്തു. ഞാൻ എസ് എന്ന് പറഞ്ഞതും എൻ്റെ ഭർത്താവ് അപ്പോൾ തന്നെ സുരേഷനെ വിളിച്ചു. എന്നിട്ട് സുരേഷനോട് പറയാണ്, സുരേഷേട്ടാ, അവളോട് ഞാൻ അവതരിപ്പിച്ചു, അവൾക്ക് ഒരു കുഴപ്പമില്ല, സുരേഷൻ ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഊർജ്ജസ്വലനായ ഭർത്താവിനെ കണ്ട് ഞാനൊന്ന് ഞെട്ടി, നിങ്ങളല്ലേ പറഞ്ഞേ ആ കാര്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, നിങ്ങൾ മാറി നടക്കുകയാണെന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എടീ, നിൻ്റെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്പരിട്ട് നോക്കിയതാണ്, പുള്ളി എന്നോട് നേരത്തെ പറഞ്ഞതാണ് നിന്നെ ഇഷ്ടമാണെന്നുള്ളത്, എനിക്കത് അറിയാം, നമുക്ക് പ്രയോജനമുള്ള കാര്യമാണ്, പക്ഷേ ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ നീ വലിയ ശീലാവധി കളിച്ച് സമ്മതിച്ചില്ലെങ്കിലോ അതോർത്താണ്. പിന്നെ മോളെ, നമ്മൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാണ്, അതിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ഒരാളാണ് ആവശ്യം. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് ആളുകളെ കിട്ടും, പക്ഷേ ഓർക്കുക, ലക്ഷങ്ങൾ അവരുടെ കയ്യിലേക്ക് പോകും, നമുക്ക് ഈ നക്കാപ്പിച്ചയും കിട്ടും. പിന്നെ പുള്ളി പറഞ്ഞ ആ വീട് സ്ഥലമൊക്കെ ഇല്ലേ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കോടികൾ മതിക്കുന്നതാണ്, അത് നമുക്ക് ആദ്യമേ എഴുതി വാങ്ങണം. ഇതൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചടി, ഇനിയിപ്പോൾ നമുക്ക് സദാചാരവും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല, നീ എൻ്റെ കൂടെ നിൽക്കണം, നമുക്ക് രക്ഷപ്പെടണം മോളെ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് എന്നോട് ചേർന്നിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, മാഡം ശരിയാണ്, ഈ ലോകത്തിൽ പതിവ്രതയായി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല, ചുമ്മാ മരിച്ച് മണ്ണടിയും, അതിനിടയ്ക്ക് എന്തെങ്കിലും രീതിയിൽ നല്ല പൈസ കൈവരണം, അല്ലാതെ ചുമ്മാ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നിട്ട് എന്താണ് കാര്യം, ഒരു കാര്യവുമില്ല. അങ്ങനെ ഞാനതിന് സമ്മതിച്ചു. പിന്നെ സുരേഷേട്ടൻ ഭർത്താവിൻ്റെ അനുവാദത്തോടുകൂടിയാണ് എൻ്റെ വീട്ടിൽ വന്നത്. സുരേഷേട്ടൻ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ആണുങ്ങളെല്ലാം ഒരുപോലെയല്ല, എൻ്റെ ഭർത്താവാണ് യഥാർത്ഥ ആണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സുരേഷേട്ടന് അങ്ങനെയല്ല, എന്നെ ആരാധനയാണ്, ഒരു ദേവി വിഗ്രഹം പോലെയാണ് എന്നെ കാണുന്നത്. എൻ്റെ ഭർത്താവിൽ നിന്ന് അങ്ങനെ ഒരു ആരാധനയോ സമീപനമോ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്നിലെ സ്ത്രീത്വം ഉണർന്നത്, അറിഞ്ഞത്, സ്വയം ഞാൻ മനസ്സിലാക്കിയത്, ആ ഒരു കൊടുമുടികളെല്ലാം കയറി താഴേക്ക് ഞാൻ ഒരു മഞ്ഞ് തൂവൽ പോലെ പതിച്ചത് സുരേഷേട്ടൻ വന്നതിന് ശേഷമാണ്. ശരിക്കും എന്നിലെ എന്നെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും സുരേഷേട്ടനും അഗാധമായ സ്നേഹത്തിലാണ്. എൻ്റെ ഭർത്താവ് എല്ലാം അറിയുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഒന്നിനും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും സുരേഷേട്ടൻ്റെ കയ്യിലുള്ളതെല്ലാം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ടൗണിലെ ആ വീട് ഞങ്ങൾക്ക് സ്വന്തമായി കഴിഞ്ഞു. ബാങ്ക് ഡിപ്പോസിറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് നെട്ടോട്ടമോടുകയാണ്. അദ്ദേഹം എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേയില്ല, എന്നോട് യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കുന്നുമില്ല. ഭയങ്കര തിരക്കാണ് ഇപ്പോൾ സുരേഷേട്ടൻ്റെ എല്ലാവിധ ബിസിനസ്സുകളും നോക്കി നടത്തുന്നത്. എൻ്റെ ഹസ്ബൻഡാണ്. പക്ഷേ മാഡം, എനിക്ക് രണ്ടാമതൊരു കുട്ടി കൂടി വേണമെന്നുണ്ട്. ഞാൻ ഈയിടയ്ക്ക് ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് പറയുകയാണ്, അതിൻ്റെയൊന്നും ആവശ്യമില്ല, ഉള്ളൊരു കുട്ടിയെ നന്നായിട്ട് വളർത്തിയാൽ മതി, 2 പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നീ ചപ്പടാച്ചയായി കഴിഞ്ഞു കഴിഞ്ഞാൽ സുരേഷേട്ടന് നിന്നോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഇനി കുട്ടികളൊന്നും വേണ്ട, അതുമാത്രമല്ല എനിക്കിതിനൊന്നും സമയമില്ല, നീ നിൻ്റെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞ് എന്നെ അവഗണിക്കുകയാണ് മാഡം. ഇനി എന്നെ വിട്ടിട്ട് മറ്റു വല്ല പെണ്ണുങ്ങളുടെ പുറകെ പോവുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു, അതായിരിക്കും എന്നിൽ താല്പര്യമില്ലാത്തതെന്ന്. എന്തായാലും ഞാൻ കുറേയധികം ചെക്ക് ചെയ്തു, ഞാനങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊന്നും കണ്ടില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായി കഴിഞ്ഞു. സുരേഷേനോട് ഞാനിത് പറഞ്ഞു, എന്നോടിപ്പോൾ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല, ഇനി പുളിക്കാൻ എന്നിൽ നിന്ന് അകന്നു പോകുമോ, ഭർത്താവല്ലേ. അപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞു, അവനെങ്ങും അകന്നൊന്നും പോകില്ല, അവന് മറ്റു പെണ്ണുങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. പിന്നെ നിനക്കറിയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ റിസപ്ഷനിൽ നിൽക്കുന്ന ഹൃദേശില്ലേ, ആ എനിക്കറിയാം ഹൃദേശിന് എന്താ പ്രശ്നം, അവൻ കൊച്ചി ഇറക്കനല്ലേ, നല്ല ചുള്ളൻ ചിക്കൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം സുരേഷേട്ടൻ പറഞ്ഞു, ആ അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം, നിൻ്റെ ഭർത്താവ് അവനുമായിട്ട് ഭയങ്കര കൂട്ടായി, ആ ചിക്കനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടം കാണിച്ച് അങ്ങോട്ട് കയറി പെരുമാറി. സുരേഷൻ എന്തൊക്കെയാ പറഞ്ഞേ, എടി പൊട്ടി, നിനക്ക് മനസ്സിലായില്ലേ, അവന് നിൻ്റെ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു,
അവൻ അങ്ങോട്ട് കയറി നിന്റെ ഭർത്താവിനോട് കൊഞ്ചാനും കുഴയാനും അടുക്കാനൊക്കെ ചെന്നു. ആദ്യത്തെ സമയത്ത് നിന്റെ ഭർത്താവിന് ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. എന്തായാലും നിന്റെ ഭർത്താവിന് പണ്ടേ ഇതുപോലുള്ള താല്പര്യങ്ങളോ അനുഭവങ്ങളോ വല്ല ഹോസ്റ്റലിൽ വെച്ച് കാണുമായിരിക്കും. എന്തായാലും രണ്ടുപേരും കൂടെ ഇപ്പോൾ മുടിഞ്ഞ ലവാണ്. രണ്ടുപേരും കൂടെയാണ് ഒരുമിച്ച് നടക്കുന്നതും പോകുന്നതുമൊക്കെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അവർ രണ്ടുപേരും കൂടെയാണ്. എനിക്കിത് മനസ്സിലായി. ഞാൻ ദിവസം ചോദിച്ചതുമാണ്, നിന്നോട് പറയരുതെന്ന് പറഞ്ഞു. എന്തായാലും അവൻ പെണ്ണുങ്ങളോടൊന്നും യാതൊരു ബന്ധവുമില്ല. എങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് അവരുടെ ബന്ധം തോന്നുന്നു. രണ്ടുപേരും ഇണക്കുരുവിളെ പോലെയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് ഞെട്ടിപ്പോയി മാഡം. ഞാൻ സിനിമയിലും യൂട്യൂബിലുമൊക്കെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. എൻ്റെ ഭർത്താവിന് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല. അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വഴക്കിട്ട് തുറന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ രീതിയിൽ പോയിക്കോട്ടെ. നമുക്കിടയിൽ കലഹങ്ങളൊന്നും വേണ്ട. എനിക്കവനോട് ഇഷ്ടം തോന്നി. നേരത്തെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റലൊക്കെ പഠിക്കുമ്പോൾ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ അവനോട് നല്ല സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്കവനോട് തോന്നി. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ്. അതിന് നിനക്കെന്താണ്, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞങ്ങൾ നിന്നെ തലയിൽ കയറാൻ വരുന്നില്ലല്ലോ. നീയും സുരേഷേട്ടനും തമ്മിൽ നല്ല ജോളിയായിട്ടല്ലേ പോകുന്നത്. നിന്നോട് എനിക്ക് ഇപ്പോൾ അധികം ഒന്നും താല്പര്യം തോന്നുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് രണ്ടാമത്തെ കുട്ടി വേണ്ടേ? അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, അതിനെന്താ കുഴപ്പം, സുരേഷനില്ലേ. നീ സുരേഷനോട് പറഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി എടുക്കും. ഇനി മേലിൽ ഇത് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കാനൊന്നും വരേണ്ട കാര്യമില്ല. ഉള്ള ജീവിതം നമുക്ക് സ്മൂത്തായിട്ട് പോകാം എന്നാണ് പറയുന്നത്. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഞാൻ സുരേഷനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് രണ്ടാമത്തെ കുട്ടി വേണം. സുരേഷേട്ടനോട് ചോദിച്ചു, നിനക്ക് എന്തിനാ രണ്ടാമത്തെ കുട്ടി? അല്ല സുരേഷേട്ടാ, എൻ്റെ മോനെ വേറൊരു കൂട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞു, അത്രയും റിസ്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് വേറൊരു കുട്ടിയുടെ വേണം എന്ന് പറഞ്ഞു. എന്തായാലും സുരേഷേട്ടൻ എൻ്റെ കൂടെ കട്ടിക്ക് നിന്നു. ഞാനിപ്പോൾ 4 മാസം ഗർഭിണിയാണ് മാഡം. അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. ഹൃദേശിൻ്റെ വീട്ടിൽ മൊബൈലിൽ നിന്ന് എൻ്റെ ഭർത്താവും അവനും തമ്മിലുള്ള ചില രംഗങ്ങളൊക്കെ അവൻ്റെ അച്ഛനും ചേട്ടനൊക്കെ കണ്ടു. മകൻ ഇത്തരക്കാരനാണെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് അവർ ഇറക്കിവിടാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഫേസ്ബുക്കിൽ അവൻ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വലിയ പ്രശ്നമായി. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞു ഹൃദേശിനോട് ഇവിടെ ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ട്. എനിക്കാദ്യം അത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ബലമായിട്ട് അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർ രണ്ടുപേരുമുണ്ട് എൻ്റെ ചുറ്റിലും. രണ്ടുപേരും എന്നോട് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. എനിക്കും അവരെ നിരസിക്കാനൊന്നും ആവുന്നില്ല. എല്ലാവർക്കും സ്നേഹമാണ് എന്നോട്. യാതൊരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. എൻ്റെ ഭർത്താവ് സന്തോഷത്തിലാണ്, ഞാനും സന്തോഷത്തിലാണ്. എല്ലാം കൊണ്ടും വളരെ അഡ്ജസ്റ്റ് ചെയ്തൊരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. ഭർത്താവിനെ ഞാനും കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാവരും പ്രശ്നങ്ങൾ അയക്കുമ്പോൾ ഞാൻ പ്രശ്നങ്ങളൊന്നുമല്ല അയച്ചിരിക്കുന്നത്, എൻ്റെ ഒരു ജീവിതകഥയാണ്. മാഡത്തിന് സമയം കിട്ടുമ്പോൾ വായിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വായിക്കണം. പിന്നെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് മാഡം എന്നെ ചിലപ്പോൾ കുറ്റം പറഞ്ഞേക്കും. പക്ഷേ മാഡം പറഞ്ഞിട്ടുണ്ട് കഥകളും അനുഭവങ്ങളും ഒക്കെ എഴുതാമെന്ന്. ഇതിൻ്റെ ഒരു അനുഭവമാണെന്ന്, അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷേ മാഡം ചിലപ്പോൾ ഇങ്ങനെ കുറുക്കിക്കൊള്ളുന്ന മറുപടികളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ദേഷ്യം തോന്നാറുണ്ട്, അതേപോലെ ചിരി വരാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും തോന്നാറുണ്ട്. എന്തായാലും മാഡത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വായിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇമെയിൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കഥ ഒരു അനുഭവമാണ്. അതിൽ നമുക്ക് കൂടുതൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നുമില്ല. കാര്യം അവർ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്, ആർക്കൊരു പ്രശ്നമില്ല, പരസ്പരം സ്നേഹമേ ഉള്ളൂ. ആ സമയത്ത് നമ്മളിതിൽ സദാചാരം ആരോപിച്ചിട്ട് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് പുതുമയുള്ള കഥയൊന്നും അല്ല ഇത്. കാര്യം ഞാൻ ഇതേപോലുള്ള സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആണുങ്ങളോടും താല്പര്യം കാണും, പെണ്ണുങ്ങളോടും താല്പര്യം കാണും. അത്തരക്കാരെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പലപ്പോഴും സമൂഹത്തെയും കുടുംബത്തെയൊക്കെ ഓർത്തിട്ട് അത്തരം വികാരങ്ങളൊക്കെ ഒന്ന് അടക്കിയിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച് ജീവിക്കുകയാണ്. ചില ആളുകൾ ഭാര്യയൊന്നും അറിയാതെ രഹസ്യമായിട്ട് അത്തരം ബന്ധങ്ങൾ തുടരുകയും ചെയ്യും. ഇപ്പം ഇവിടെയെന്ന് പറയുമ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു സുരേഷേട്ടൻ വന്നു കഴിഞ്ഞിട്ട് അയാളോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് തോന്നി സാമ്പത്തികമായിട്ട് നല്ല ലാഭം ഉണ്ടാകും, സ്വന്തം ഭാര്യ ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്.
അപ്പൊ അങ്ങേർക്കെന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ മാത്രം ഇങ്ങനെ പൂജിച്ചിരിക്കേണ്ട ഒരു മനസ്സൊന്നും അല്ല ഉള്ളത്. ആണിനും പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് നിങ്ങളോട് ഭയങ്കര പൊസസീവ്നെസ് ഒന്നും തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ പുള്ളി ഓർത്തു, ആയിക്കോട്ടെ, അവൻ്റെ ഭാര്യയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പുള്ളിക്ക് അങ്ങനെ ഒരു ഭാവബോധമോ സദാചാരമോ പൊസസീവ്നെസ്സോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ പുള്ളി അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു. നിങ്ങൾ സന്തോഷത്തോടുകൂടി കഴിയുന്നു. പിന്നെ കുട്ടിയുടെയൊക്കെ കാര്യം വന്നപ്പോഴേക്കും മറ്റേ ആ പയ്യനുമായിട്ട് ഹസ്ബൻഡിന് ഒരു അഫെയർ ഉണ്ടായി. അപ്പോൾ അവർ തമ്മിൽ നല്ല കോളായിട്ട് പോവുകയാണ്, ഇപ്പോൾ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്കിടയിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല, പൊട്ടലും ചീറ്റലുമില്ല, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ സദാചാരക്കാർ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമുള്ളൊരു സംഗതിയാണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും പരസ്പരം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പര സ്നേഹമുണ്ട്, ഇതിനിടയ്ക്ക് കലഹങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും പണമാണ് മുഖ്യമെങ്കിലും നിങ്ങളിതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ല, വഴക്കില്ല, വക്കാണമില്ല, ഒന്നുമില്ല. അപ്പം നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കിപ്പോൾ ഞാൻ കുത്തിക്കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളെ ദ്രോഹിക്കേണ്ട കാര്യമില്ല. മനുഷ്യർക്ക് അങ്ങനെ പല സ്വഭാവങ്ങളും കാണും, അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകും, കാര്യം സദാചാരവുമായിട്ട് യോജിച്ച് പോകുന്നതല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ എന്തുമാകാം, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ലല്ലോ. ഇത് ദ്രോഹമായിട്ട് മാറുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രതികാരമോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും പണവും നിങ്ങളുടെ ബന്ധങ്ങളും ഒക്കെ ഓറിയൻറ്റഡായിട്ട് നിങ്ങൾ വിദഗ്ധമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അത് സമൃദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അതിനിടയ്ക്ക് എന്തെങ്കിലും പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും, അതും കൂടെ മനസ്സിൽ ഓർത്തിരിക്കുക. പിന്നെ സമൂഹത്തിൽ ആണും പെണ്ണും മാത്രം സ്നേഹിക്കുക, അങ്ങനെ ഒരു കാര്യം മാത്രമല്ല നടക്കുന്നത്. ചില ആണുങ്ങൾക്ക് ആണുങ്ങളോടും താല്പര്യം തോന്നാം, പെണ്ണുങ്ങളോടും താല്പര്യം തോന്നാം. സ്ത്രീകൾക്കും അതുപോലെ തന്നെ പെണ്ണുങ്ങളോടും താല്പര്യം തോന്നാം, ആണുങ്ങളോടും താല്പര്യം തോന്നാം. അതൊക്കെ സ്വാഭാവികമാണെന്ന് ഓൾറെഡി സുപ്രീം കോർട്ട് വിധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. സമൂഹം ഇപ്പോഴും ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, 10 പേര് കൂടുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നന്നായിട്ട് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പത്രവാർത്തയാകാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. അതെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളിൽ നമ്മൾ ജീവിക്കുക, അത് നന്നായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞത് വലിയൊരു കഴിവാണ്, ഭാഗ്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെയധികം ഉടായ്പകളിലേക്ക് പോകാതെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഒരു ആത്മാർത്ഥം നമുക്ക് എന്തിലും വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത്തരം ഒരു കാര്യമൊന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല, അതൊക്കെ സ്നേഹബന്ധം ആർക്കും ഉണ്ടാകാം. രണ്ട് ആണുങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലോ, പ്രേമിച്ചെന്ന് പറഞ്ഞാലോ, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പ്രേമിച്ചെന്ന് പറഞ്ഞാലോ, കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നമല്ല. ട്രാൻസ്ജെൻഡർ ആയിട്ടൊരാളെ ഒരാണ് കല്യാണം കഴിച്ചാൽ അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ നമ്മൾ സപ്പോർട്ടാണ്. പക്ഷേ നമ്മൾ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ഉടായ്പകൾ കാണിച്ചിട്ട് നമുക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്, അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു കാലത്തിലൊന്നും ഞാനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, ഇതൊക്കെ പക്കാ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹൈ റിസ്ക് ഗെയിംസ് കളിക്കുമ്പോൾ നമ്മളത് വരുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കണം, അത് മാത്രമേ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, യഥാർത്ഥത്തിലുള്ളതോ ഭാവനയുള്ളതുമായ മറ്റ് ചിന്തകൾ ഒക്കെ അയക്കാനുള്ള വിലാസം മഴവിൽ കഥ@gmail.com.